നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരു രാജ്യങ്ങളും യുദ്ധം കൂടുതൽ കഠിനമായ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വലിയ തിരിച്ചടിയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ പ്രസിഡന്റ് പുതിയ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 7 ഒക്ടോബർ പോലെയുള്ള ഒരു ആക്രമണം ഇസ്രായേലിൽ വീണ്ടും ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പും അതുപോലെ തന്നെ രഹസ്യ യോഗങ്ങളും നടന്നിരുന്നു. അത് നടത്തുവാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവെയാണ് ആ പ്ലാൻ മൊസാദ് ചോർത്തുകയും 11 കമാൻഡർമാരടക്കം എല്ലാവരെയും ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ തീർത്തതും. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. റദ്വാൻ ഫോഴ്സിന്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അക്കീലും മറ്റ് 11 ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പ്ലാനിന്റെ തലച്ചോറുകളെയെല്ലാം തന്നെ ഇസ്രായേൽ അവിടെ വെച്ച് തീർത്തു കളഞ്ഞു. ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേലിൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും. ഹിസ്ബുള്ളയുടെ ഒരു പ്രത്യേക പ്രവർത്തന സേനയാണ് ഇവർ. ഗലീലേക്കും വടക്കൻ ഇസ്രായേലിലേക്കും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇസ്രായേലിന്റെ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുക എന്നതാണ് റദ്വാൻ ഫോഴ്സിന്റെ പ്രധാന ദൗത്യം. 1990 മുതൽ ഹിസ്ബുള്ള പ്രത്യേക സേനാ പോരാളികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിന്ന് റദ്വാൻ സേനയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ റാപ്പിഡ് ഇന്റർവെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ യൂണിറ്റ് എന്നാണ് ഇവ അറിയപ്പെട്ടിരിക്കുന്നത്. ഈ യൂണിറ്റ് 2008 ഹജ് റദ്വാൻ എന്ന് അറിയപ്പെടുന്ന ഒരു മുതിർന്ന ഹിസ്ബുള്ള നേതാവായ ഇമാദ് ഫൈസ് മുക്നിയെ ബഹുമാനിക്കുന്നതിനായി പുനർനാമകരണം ചെയ്യുകയായിരുന്നു. റദ്വാൻ സേനയ്ക്ക് റെയ്ഡുകളിലും ചെറിയ യൂണിറ്റ് തന്ത്രങ്ങളിലും പ്രത്യേക പരിചയമുണ്ട്. കൂടാതെ ഹിസ്ബുള്ളയുടെ അഭിപ്രായത്തിൽ പതിയിരിപ്പ്, കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റം ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സംഘങ്ങൾ ഗലീലി കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി പഴുതടച്ചു ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നത്. ഈ ഗലീലി എന്ന് പറയുന്നത് പുരാതന പലസ്തീന്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ്. ആധുനിക വടക്കൻ ഇസ്രായേലുമായി യോജിക്കുന്ന ഭാഗമാണ് ഗലീലി. ആ ഭാഗം കീഴടക്കാനായിരുന്നു ഈ ഗ്രൂപ്പിന്റെ ശ്രമം. എന്നാൽ ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കാതെയാണ് ഇസ്രായേൽ എല്ലാം തകർത്തെറിഞ്ഞത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു. പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ്. കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതും അത്തരത്തിലാണ്. 2 ദിവസങ്ങളിലുണ്ടായ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലെബനനിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു. തെക്കൻ ലെബനനിലെ ചിഹിനെ, തൈബെ, ബിൽദ, മെയ്സ്, ഗിയാം എന്നിവിടങ്ങളിൽ ഹിസ്ബുള്ള താവളങ്ങളിലായിരുന്നു ഇസ്രായേൽ ബോംബിട്ട് തകർത്തത്. 2006 ശേഷം ലെബനനിൽ ഇസ്രായേൽ നടത്തിയ മാരക ആക്രമണമാണിത്. ഇതോടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തി. 3 ഘട്ടങ്ങളായി 140 കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപം വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ തലവൻ ഇബ്രാഹിം അക്കീലിനെയും മറ്റ് കമാൻഡർമാരെയും വധിച്ചത്. ഇതോടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗവും രംഗത്തെത്തി. ലെബനനിൽ വാർത്താവിനിമയ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ച് കൂട്ടക്കൊല നടത്തിയ ഇസ്രായേലിനെ തക്ക ശിക്ഷ നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ നസ്റുള്ളയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് യുദ്ധകാഹളമാണ്. ആക്രമണങ്ങൾക്ക് പിന്നാലെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ഇസ്രായേലുകാരെ അങ്ങോട്ടേക്ക് മടക്കി കൊണ്ടുവരാമെന്ന് കരുതേണ്ടെന്നും നസ്റുള്ള വെല്ലുവിളിച്ചു. പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് ഇസ്രായേലിന് ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്നും ഹിസ്ബുള്ളയുടെ പ്രധാന സംരക്ഷകരായ ഇറാനും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിലേക്ക് സൈനിക നടപടി കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.